ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ പ്രൊഫൈൽ പിക്ചർ വെക്കാറുണ്ട്. അപ്പൊ പ്രൊഫൈൽ പിക്ചറോടൊപ്പം ബ്ലൂടിക്കും ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളി പോലെ. അപ്പൊ എങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈൽ പിക്ചറിനോടൊപ്പം അഥവാ പ്രൊഫൈൽ പിക്ചറിന്റെ ചുറ്റും ഒരു കളർഫുൾ ആയിട്ടുള്ള ബോർഡർ, അപ്പൊ അതോടൊപ്പം തന്നെ ബ്ലൂടിക്കും, അപ്പൊ അതെങ്ങനെ വെക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈൽ പിക്ചറിനോടൊപ്പം കളർഫുൾ ബോർഡർ ആൻഡ് ബ്ലൂടിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതെങ്ങനെ വെക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ആ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പം നമ്മൾക്ക് ആ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ മുകളിലായിട്ട് നമ്മൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ പോപ്പുലർ, സോളിഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അത് ഈ സർക്കിളിൻ്റെ ബോർഡറിൻ്റെ കളറ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. കളർ എന്നാൽ അതിൻ്റെ സ്റ്റൈലും ബോർഡറിൻ്റെ സ്റ്റൈലും കൂടി. അപ്പോൾ പോപ്പുലർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാകുന്നത് അവിടെ പോപ്പുലറായിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള എല്ലാം തന്നെ അവിടെ കാട്ടും. പിന്നെ സോളിഡിൽ സോളിഡ് കളറുള്ളതായിരിക്കും കാണുക. അപ്പോൾ അതായത് ഇതൊക്കെയാണ് പോപ്പുലറിലുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സോളിഡിൻ്റെ സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് സോളിഡ് കണ്ടോ, സോളിഡ് കളറുള്ള എല്ലാം ഉണ്ട്. അപ്പം തന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ടൈപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ നമ്മൾക്ക് ടെക്സ്റ്റ് രൂപത്തിലുള്ള ബോർഡറുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇവിടെ ടെക്സ്റ്റ് രൂപത്തിലുള്ള ഒരുപാട് ബോർഡറുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ടിക്ടോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ നമുക്ക് ബോർഡർ ലഭിക്കുന്നുണ്ട്. 1 മില്യൺ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, 1 മില്യൺ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒരുപാട് ബോർഡറുകൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ബാഡ്ജ് ഉണ്ട്. ബാഡ്ജ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടിക്ക് ഉണ്ട്, ബ്ലൂ ടിക്ക് ഉണ്ട്, യെല്ലോ ടിക്ക് ഉണ്ട്, പിന്നെ ഗ്രീൻ സർക്കിള്, അതുപോലെയുള്ള ഒരുപാട് ബാഡ്ജുകൾ ഉള്ളത് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ക്യൂറ്റ് ആയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അതാ ഞാനിവരുടെ ബ്ലൂ ടിക്കിൻ്റെ ഇത് എടുക്കുകയാണ്. ബോർഡർ നമുക്കിപ്പോൾ ബ്ലൂ ടിക്കാണല്ലോ ആവശ്യം. അപ്പോൾ ഞാനിത് ഇവിടെ ബോർഡർ സെലക്ട് ചെയ്യുകയാണ്. നമുക്കിത് ഇവിടെ ആദ്യത്തിൽ തന്നെ ഈ ബാഡ്ജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ആദ്യത്തിൽ തന്നെ നമുക്ക് അത് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ ടിക്ക് മുകളിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ രണ്ടാമതായിട്ട് കാണുന്നത് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് യെല്ലോ ടിക്ക്, ഗ്രീൻ ടിക്കൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അതാ ബ്ലൂ ടിക്ക് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ പിക്ചർ തന്നെയാണ്, അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളിവിടെ ഇവിടെ ഇത് ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് അത് അൺലോക്ക് ചെയ്യണം ആദ്യം തന്നെ. അപ്പോൾ നമുക്കവിടെ രണ്ട് ഓപ്ഷനുകളുണ്ട്, അൺലോക്ക് ഓൾ പ്ലസ് റിമൂവ് ആഡ്സും പിന്നെ വാച്ച് ആഡ് ടു അൺലോക്കും. അപ്പോൾ നമുക്ക് ആഡ് കണ്ടിട്ട് പരസ്യം കണ്ടിട്ട് ഇത് അൺലോക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ വാച്ച് ആഡ് ടു അൺലോക്ക് എന്നത് ക്ലിക്ക് ഓക്കെ. അപ്പോൾ തന്നെ നമ്മൾക്ക് ഇത് അൺലോക്കായി ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലൊരു പിക്ചർ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടി ഇവിടെ പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളോട് പെർമിഷൻ ചോദിക്കും, അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ദാ ഇവിടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് സൈസൊക്കെ ക്രമീകരിക്കാൻ പറ്റും. ഞാനിതവിടെ ഒരു സൈസ് ഏകദേശം ഇങ്ങനെ നോട്ടെ. ഞാനിപ്പോൾ അത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഫിൽറ്ററൊക്കെ ചെയ്യാം കേട്ടോ. എൻ്റെ ഫിൽറ്ററിൽ പോയിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാം. കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ റൊട്ടേറ്റും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത് ആദ്യത്തെ രൂപത്തിൽ തന്നെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന ഈ സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മൾക്ക് ഇമേജ് ഇവിടെ നല്ലതുപോലെ ഇവിടെ സേവായി ലഭിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈൽ പിക്ചറാക്കി വെക്കണം. അതിനുവേണ്ടി ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്രൊഫൈലിൻ്റെ സ്ഥലത്തേക്ക് പോവുക. എന്നിട്ട് ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. എന്നിട്ട് ചേഞ്ച് പ്രൊഫൈൽ ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറയുന്നുണ്ട്, അതിലും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾക്കിവിടെ ഈ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്, അത് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. പിന്നെ ഇവിടെ ടിക്ക് കൊടുക്കുക, സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്താലേ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ ഇവിടെ സേവായി വരുന്നതാണ്. അപ്പം ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പം ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈൽ പിക്ചറായ ബോർഡർ, കളർഫുൾ ബോർഡറും അതോടൊപ്പം തന്നെ ബ്ലൂടിക്കും എങ്ങനെ കൊടുക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്ലൂടിക്ക് ആവശ്യമില്ല, കളർഫുൾ ആയിട്ടുള്ള ബോർഡർ മാത്രമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ബ്ലൂടിക്ക് ഒഴിവാക്കിയിട്ടുള്ള ഏത് മോഡലും നിങ്ങൾക്ക് ആ ആപ്പിലൂടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ പരമാവധി ആളുകളിലേക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ.